യമുന, അതേ രൂപം, അതേ സൗന്ദര്യം. ഏത് ലലനാമണിയെ കണ്ടാലും ലീലയാണെന്നുള്ള തോന്നൽ ഒരുതരം അസുഖ. അതിന് ഒറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. ഞാൻ കൊള്ളും, എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. എന്റെ ലീലയുടെ തൽ സ്വരൂപം തന്നെയാണ് ഈ യമുനയിൽ. നിങ്ങൾക്കറിയോ ഞാൻ ചേർപ്പളശ്ശേരി ശിവക്ഷേത്രപ്പണി ചെയ്തിരുന്ന കാലം അപ്പുമാരുടെ അടുത്ത് മൃദംഗം പഠിക്കാൻ ചെന്നു. പഠിച്ചു പഠിച്ചു മകൾ ലീലയെ മൃദംഗമാക്കി മാറ്റിയപ്പോ അപ്പുമാരുടെ ചവിട്ടി തന്നെ പുറത്താക്കി. ഇത് എത്രാമത്തെ തവണയാണ് ഈ സെയിം ഓൾഡ് ലവ് സ്റ്റോറി പറയണത്? വധം പുതിയതല്ലോണ്ടേ കാച്ചി. നിങ്ങൾ ഇത്രയല്ലേ കേട്ടിട്ടുള്ളൂ? എന്നാൽ ഇതിനൊരു പുതിയ അധ്യായം പഠിച്ചോ. ഡിസ്റ്റർബ് ചെയ്യല്ലേ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഞാൻ എന്റെ ലീലയെ വീണ്ടും കണ്ടു. അവൾ ഒന്നുകൂടി ചന്തം വെച്ച പോലെ തോന്നി. ഞാൻ സൗവർണയിൽ നിന്ന് മുങ്ങി നിവർന്നപ്പോ കണ്ടത് കൽപ്പടവുകളിൽ ഇരുന്ന് ഏതോ ഒരു ഇടയ്ക്കാ വിദ്വാന് ഉമ്മ കൊടുക്കുന്ന എന്റെ ലീലയാണ്. ഭർത്താവാണോ എന്നാർക്കറിയാം? ഇടക്കേറി സംസാരിക്കരുത്. ഏതോ ഒരു ഇടയ്ക്ക വിദ്വാന് ലീലാമണി ഉമ്മ കൊടുക്കുന്നാണ് ഞാൻ കണ്ടതെന്ന്. പതിവ്രതയായ അവളുടെ ചിരസ്മരണയ്ക്കായി ഞാൻ എന്റെ ലൈറ്റ് ആൻഡ് സൗണ്ടിന് പേരിട്ടു ലീല ലൈറ്റ് ആൻഡ് സൗണ്ട്. തുടക്കം കൊള്ളാം. ഇപ്പൊ യമുനെ കണ്ടപ്പോ ലീലയുടെ അതേ യൂണിറ്റ്, അതേ ആംപ്ലിഫയർ, ക്ലിയർ വോയിസ്, അതേ വോൾട്ടേജ്. ഒന്ന് നിർത്തണ്ട, മനുഷ്യനോട് വോൾട്ടേജ് പോയിരിക്ക. മേലനക്കം അയ്യാ, ലൈറ്റ് അടച്ച് കിടക്കാൻ നോക്കിയേ. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടിയല്ലതിന്റെ ഫീസ് വരും. മനസ്സിലായോ? ലീലാപുരാണം.